അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ പറയൂ, ഇന്ന് എത്രാമത്തെ നോമ്പാണ്? നമുക്ക് അറിഞ്ഞുകൂടാട്ട, ഇന്ന് എത്രാമത്തെ നോമ്പ് സൈഗു? അതെങ്ങനെ അറിയാം സൈഗുന അത്ര കറക്റ്റ് ആയിട്ട്? വെരി ഗുഡ്. അപ്പൊ ട്വൽത്ത് നോമ്പിൽ എനിക്ക് ഒട്ടും മൂടില്ല ഗൈസ്, രാവിലെ തന്നെ എണ്ണിച്ചിട്ട് തന്നെ എബുണ്ട അവസ്ഥ കണ്ടില്ലേ ഇപ്പൊ മടിലിങ്ങി എടുക്കുക, അത് സേം അവസ്ഥ. എനിക്ക് എന്നെ ആരെങ്കിലും മടിലിങ്ങനെ കയറ്റി ആ ഉറങ്ങ് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന ഒരു ഫീലാണ്. നമ്മളെ ബേബി ഉറങ്ങുവാ സഹിക്കണം, പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ ഫീൽ. വിളിച്ചില്ലല്ലോ, ഞാൻ വിളിച്ചല്ലോ താങ്കളെ. താങ്കൾ എന്തിനാ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവല്ല, എനിക്ക് മനസ്സിലാവല്ല. പോക്കമെല്ലാം വെക്കണ ആണോ? ഇന്നിപ്പൊ വെക്കാം. ഫാൻ ഇടണം, ഫാൻ ഇടണം, ഫാൻ ഇടണം. വെച്ച സൈബോട്ട് വെച്ച് ഫാൻ ഇടണ. ബുന് ചൂടെടുക്കണ്ട്. എന്താണ് എന്താണ് പറ എബുമോ പറ, എന്താ വാട്ട് ഹാപ്പൺ? എന്താണ് എന്നാ ചൂടുവ ഇവിടെ ഇവിടെ വയ്ക്കൽ ഇങ്ങനെ ലൈറ്റ് വന്ന്. ഏത് അവഞ്ചർ ആണത്? ഹൾക്ക്. വേറെ ഉണ്ടെന്ന് അതിന്റെ ലൈറ്റ് തീർന്നു പോയി, അതിന്റെ ബാറ്ററി പുറത്തു വന്നു. എബുന്റെ ഫുഡ് അവിടെ ഇരിക്കട്ടെ, ഉമ്മി തരുവാ. എബു പാപ്പ ഇരിക്കട്ടെ, ഉമ്മി തരാ. എബു ഒട്ടെ കഴിക്കാൻ പോകണ്ട, ബാ ബാ ഉമ്മി തര ബാ. ഗായ്സ്, അപ്പോ എബുനിനി ഫുഡ് കൊടുത്തിട്ട് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഒട്ടും പരിപാടി ഓൾറെഡി ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി, ബീഫ് കറി ഒക്കെ വെച്ച്, അത് ഞാൻ രാവിലെ എണീച്ചപ്പോ തന്നെ അതൊക്കെ ചെയ്ത്. ഇനി നമ്മൾ വേറൊരു സ്നാക്ക് ഒക്കെ ഉണ്ടാക്കണം, അത് നമുക്ക് കാണിച്ചു വെക്കണം, അത് നമുക്ക് കാണിച്ചു വെക്കണം അല്ലെ ബീബി? നമുക്ക് കിച്ചൺ പോയി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ സോന് കുളിച്ചിട്ട് ഗൈസ്, ഇതാണ് ഇപ്പൊ കിച്ചൺ പ്രസന്റ് കണ്ടീഷൻ. കറന്റ് കണ്ടീഷൻ ഇതാണ്. എന്തൊക്കെയാന്ന് ഞാൻ പറയാം. ഓക്കെ, ഓ മൈ ഗോഡ്, കറന്റ് ഇത് തന്നെ. രണ്ട് ദിവസമായി ഇപ്പൊ പോയി വന്ന് പോയി വന്ന് ഇരിപ്പുണ്ട്. കട്ട്ലറ്റ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ മട്ടൺ കറി കുറച്ച് ബാക്കിയുള്ളത് ചെറിയ പാത്രത്തിലോട്ടാക്കി. പിന്നെ ഇതൊക്കെ അറിയാലോ, കറിവേപ്പില നെയ്യ് അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയുള്ള പൊട്ടറ്റോ ബീഫൊക്കെ വെച്ചത്. ഇതിൽ ബീഫ് കറി വെച്ചിട്ടാണ് ഞാൻ റെഡിയാവാൻ പോയത്. പിന്നെ ഇത് നമ്മള് ഇത് സ്നാക്സിന് വേണ്ടി എടുത്ത സവാള ഒക്കെ. പിന്നെ ഈ ചിക്കൻ വെച്ചിട്ട്, ഓ മൈ ഗോഡ്, ഈ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോണത്. എക്സ്ട്രാ സവാള. ഇത് നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ആയിരിക്കും. ഇത് രാവിലത്തെ പുട്ടു സൈഗനും അപ്പം കൊടുത്ത പുട്ടു. യെസ്, കറണ്ട് വന്നു. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇന്നത്തെ ഇതിനുള്ള. അപ്പൊ ഇങ്ങനെ മെസ്സായിട്ട് നമുക്ക് കുക്ക് ചെയ്യണ്ട. സോ ലെറ്റ് മീ ക്ലീൻ ദിസ് ഫസ്റ്റ്. ഓക്കെ, എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കാം ആദ്യം കിച്ചൺ, എന്നാൽ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം.
ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാം. ഓൾറെഡി ഞാൻ കാണിച്ചല്ലോ കട്ട്ലറ്റ്. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഇന്നലെ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഐ വാസ് ലൈക്ക് പിന്നെ ചിന്തിച്ച് ഇതൊക്കെ ഒന്ന് ആദ്യം ഉണ്ടാക്കി വെച്ചൂടെ വീഡിയോ എടുക്കണ മുമ്പ് തന്നെ. പിന്നെ കറിയൊക്കെ മുമ്പ് തുറന്നിട്ടു, അപ്പോൾ ഒട്ടും റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പണി തുടങ്ങി. ആക്ച്വലി ഇന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഡേ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പണി തുടങ്ങി. ബിക്കോസ് എനിക്ക് തന്നെ സ്ട്രെസ്സാവും ലാസ്റ്റ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട്. എബുണ്ടേതായ കുറെ കാര്യങ്ങളുണ്ടാവും, അവൻ്റെ ഡ്രസ്സിലൊക്കെ അല്ലെങ്കിൽ അവൻ്റെ ഫുഡ് കൊടുക്കണം, അവനെ കുളിപ്പിക്കണം, അതിൻ്റെ ഇടയിൽ ഈ കറി വെക്കണേ ലാസ്റ്റ് അതൊക്കെ ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ കറി ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചു, കട്ട്ലറ്റും ഉണ്ടാക്കി വെച്ചു. അതൊന്നും കാണിക്കാറില്ലല്ലോ ഈ ഡേറ്റ്, ബിക്കോസ് യു ഗൈസ് നോ ഹൗ ടു പ്രിപ്പയർ. അപ്പോൾ ചിക്കൻ എടുത്തു. ആക്ച്വലി ബോൺലെസ് ഇല്ലായിരുന്നു, പിന്നെ ചിക്കൻ കറി കട്ട് ചെയ്താണ് ഫസ്റ്റ് ചിത്ര പീസ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒരു ചില്ലി ആണ് എടുത്തിട്ടുള്ളത്, ഗ്രീൻ ചില്ലി ആണ് എടുത്തിട്ടുള്ളത്. ആഡ് ചെയ്യാം ഇത്. നിങ്ങൾ ഡയറക്റ്റ് ജാറിലോട്ട് തന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇത് ആഡ് ചെയ്ത് ഞാൻ കാണിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. നല്ല സ്പൈസസ്. അപ്പൊ സ്പൈസസ് എന്തൊക്കെ എടുത്തെന്നല്ലേ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, മഞ്ഞപ്പൊടി, പിന്നെ കൊറിയാണ്ട പൗഡർ, കുറച്ച് റോസ്റ്റ് ആക്കി എടുത്തത്, പിന്നെ ഓർഗാനോ, ക്യുമിൻ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്. ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഈ എല്ലാ പൗഡേഴ്സ്, ഇതാണ് അവസ്ഥ കറണ്ടിൻ്റെ. ഇവിടുത്തെ കറണ്ട് ഓർത്തിട്ട് വീഡിയോ എടുക്കാൻ നിന്ന എല്ലാം സ്റ്റോപ്പ് ആവും. അടുത്ത പൗഡേഴ്സൊക്കെ അതിൽ ഇടാൻ പോണേനെ. ചില്ലി ഫ്ലേക്സ് ഇത്ര വേണമെന്നില്ല, ഒട്ടും എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാം കൊറച്ച് കൊറച്ച് ഇട്ടാ മതി. ഒക്കെ ഉപ്പ്, വൈറ്റ് പ്ലേറ്റ് ഉപ്പ് ഇട്ട കൊണ്ടിട്ട് ഉപ്പ് ഞാൻ മറന്നേനെ. ദേവി ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തു പോകണമെന്നോ തുറക്കാനെന്ന്. എനിക്കാണെങ്കിൽ പുറത്തു പോകാനും മൂടില്ല, വീട്ടിലിരിക്കാനും മൂടില്ല, അങ്ങനത്തെ അവസ്ഥ. ഉറക്കമൊക്കെ ശരിയാവാത്ത കൊണ്ടാന്നോ, നമ്മൾ ലേറ്റ് ആവും ആക്ച്വലി അത്തരത്തിന്. നൈറ്റ് ഫുഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ടേ. നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുമ്പോൾ 2:30-3 മണിയൊക്കെ ആവും, പിന്നെ അത്തരത്തിന് എണീക്കണം, പിന്നെ കുറച്ച് ഉറങ്ങി, അങ്ങനെ ഭയങ്കര ബ്രേക്ക് ആണ് വർക്ക്. അതിൻ്റെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മൈൻഡൊക്കെ ഭയങ്കര ഒരു മെസ്ഡ് ഫീലാണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ. പിന്നെ ഒരു ഒരു എഗ്ഗ്, ഒരു എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈമിൻ്റെ ജ്യൂസ്. ഈ റെസിപ്പി വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വീട്ടിലോ. അപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നാളെ ബേബിയുടെ ഉമ്മയുടെ ആണ്ടാണ്. അപ്പോൾ നാളെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. ഉമ്മക്ക് എന്താ ഫേവറേറ്റ് എന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇതും ഒക്കെ ചെയ്യാനുണ്ട്. നാളെ നേരത്തെ തന്നെ പണി തുടങ്ങണം ഇൻഷാല്ലാ. അപ്പോൾ ഇതെല്ലാം നമുക്ക്, ഞാൻ ചില്ലി ഫ്ലേക്സ് ബാക്കിയുള്ളതും ഇടാൻ പോണേനെ. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടില്ലെങ്കിൽ ഇടണ്ട, കുറച്ചിട്ടാ. ഇത് എഗ്ഗ് ഞാൻ, ചിക്കൻ ഞാൻ ബോയിൽഡ് അല്ല എടുത്തത്, റോ ചിക്കൻ തന്നെയാണ്. നമ്മളെന്തായാലും പിന്നെ ഫ്രൈ ചെയ്യും, അങ്ങനെ റോ തന്നെ എടുത്തത്. ഈ ഒരു റെസിപ്പിക്ക് റോ ചിക്കൻ തന്നെയാണ് എടുക്കുന്നത്. ഇത്ര ഐറ്റംസ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വരണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. നമുക്കിനത് ബൗളിലോട്ട് മാറ്റാം. ചില ആൾക്ക് റോ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ടാവും, പക്ഷെ നമുക്ക് നഗറ്റ്സ് കഴിക്കണം പോലെ, നഗറ്റ്സ് നമ്മൾ റോ അല്ലേ എടുക്കണേ, അപ്പോൾ അത്ര നമുക്ക് അങ്ങനൊന്നും തോന്നില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ടല്ലോ, അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ തന്നെ എടുക്കൂല്ല, പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവൂല, സ്മെല്ലോ ഇതൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് നമുക്ക്. ഡെയിലി ഞാൻ ഓരോരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഞാൻ, എനിക്ക് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ളത് കാണിച്ച് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾ
നിങ്ങൾക്ക്. ബിക്കോസ് എന്റെ റെസിപ്പീസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ലൈക്ക് ആ ഇത് ഉണ്ടാക്കാം ഇന്നത്തേക്ക്. എന്റെ ആക്ച്വലി മമ്മ തന്നെ കോളാക്കി ചോദിക്കാറുണ്ട് നമ്മൾ ഉണ്ടാക്കണം. ഇന്നലെ സോണ ഉണ്ടാക്കിയില്ലേ ക്രിസ്പി പൊട്ടറ്റോ, അതും മമ്മ കോളാക്കി ചോദിച്ചോ ഒന്നുകൂടെ. മമ്മ വീഡിയോ കാണുന്നതാണ് ഡെയിലി, ബട്ട് സ്റ്റിൽ മമ്മ കൺഫേം ആക്കി ഞാൻ ഉണ്ടാക്കണേ നോക്കി ഉണ്ടാക്കാൻ വേണ്ടി. ബിക്കോസ് വി ഓൾവേസ് മേക്ക് ഈസി റെസിപ്പീസ്, അത് നമ്മുടെ വ്യൂവേഴ്സിന് ഡെയിലി ഉണ്ടാക്കാൻ തോന്നണം. അതായത് കുറേ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് കുറേ പ്രൊസീജിയേഴ്സ് ഉള്ള സാധനം ഉണ്ടാക്കുമ്പോൾ വേറെ എപ്പോഴും പറയും അങ്ങനെ തന്നെ വെറൈറ്റി നോക്കി ഒക്കെ ആക്കുക. പക്ഷെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആക്ച്വലി മടിയില്ല ഉണ്ടാക്കാൻ. ഐ ലവ് കുക്കിംഗ്. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഓ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ എന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ തോന്നും അല്ലേ കാണുമ്പോൾ തന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറേ ലെന്തി ഉണ്ട്, ഇത് വേണ്ട ഉണ്ടാക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈസി ഈസി ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഉണ്ടാക്കണം. സി നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്യാൻ സമോസ ഷീറ്റ് വേണം. അതൊന്ന് ചൂടാക്കിയെടുക്കാം. സമോസ സോണ് വന്നു കഴിച്ച അപ്പൊ നമുക്ക് ഫ്രെയിം മാറ്റാം. എനിക്ക് സുവാനിത്ത സ്പെഷ്യലി എന്നാണ് ഉണ്ടാക്കണം. ഐഡിയ ഒക്കെ വേണം ഉണ്ടാക്കണം. ഇന്നലത്തെ ക്ലിക്ക് ആയല്ലോ മമ്മ ഒക്കെ മാംഗ്ലൂരിൽ നിന്ന് കോൾ ആക്കിയിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടാക്കണം ആ സാറ്. ഷിനാജിന് ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, ക്രിസ്പി ആയിരുന്നു. ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോണ പച്ച ചിക്കൻ ഒക്കെയാണ് കാണിച്ചത്. നമ്മൾ നഗറ്റ്സ് നടക്കണ പോലെ ഇതിൽ വെച്ചിട്ടൊരു ഫിംഗർ ഒരു സാധനം ഇത് നമ്മൾ കണ്ട് കട്ടാക്കും ഇങ്ങനെ. നമ്മൾ ഇത് തിന്നൂലേ എന്ത് മറ്റേ സാധനം പിള്ളേർ തിന്നല്ലോ ഒരു സ്വീറ്റ്. ഞാനും തിന്നും കരച്ചു കരച്ച് ചോക്ലേറ്റ് അങ്ങനത്തെ പോലത്തെ സാധനം. അത് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ വേഫേഴ്സ് എന്നിട്ടാണോ പേര്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ റോള എന്റെ മൈൻഡില് വന്നാണ് ഇങ്ങനെ ഉണ്ടാക്കും എന്നെ കാണുന്നില്ല സുഹാനിത്താന്നോ. എന്റെ സൈഡുണ്ട് സോണ എങ്ങനെയാ ഭയങ്കര ചൂടുണ്ടല്ലേ. ചൂട് അത്ര അല്ല എനിക്ക് എന്തോ നമ്മുടെ എല്ലാരും താളം തെറ്റിരിക്കണല്ലേ വെളുപ്പിനെ ഇരുന്നിട്ട് ഫുഡ് അടിക്കല് സ്പെഷ്യലി എബുറുവിന്റെ ടൈമും തെറ്റി. നേരത്തെ കിടന്നൊരു 10 മണിയൊക്കെ എണ്ണ പോലെ 11 മണിയൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ഒരു 3 മണി വരെ ഇരുന്ന് കഴിക്കും. അപ്പൊ 4 മണിക്ക് അത്താഴത്തിന് എഴുന്നേക്കട്ടെ. അതിന് ഉറക്കം എന്തോ ഒരു സാധനത്തിന് പറയണ പോലെ അല്ല പുതിയതാണ് ഇത്. കഥ പറയാനെങ്കിൽ എന്ത് കഥ പറയാൻ കഥ പറഞ്ഞ കഥ പറഞ്ഞ അവസാനം സുഹാന കഥ പറയുകയാണ് എന്നുള്ളൊരു ക്യാപ്ഷനാവും. ഞാൻ സീസേഴ്സ് കണ്ടില്ല, ഞാൻ എടുത്തത് ഞാൻ അർജന്റ് എവിടെ ഇട്ടിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ടോ. അങ്ങനെ ഞാൻ കയ്യിൽ വെച്ചിട്ട് രണ്ട് ഒരു സമോസ ഷീറ്റ് രണ്ട് വേണ്ട എനിക്ക് വേണ്ട ഞാൻ കട്ടാക്കി രണ്ട് പീസ് ആക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഷീറ്റ് വേണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ മൈദ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് അത്ര ക്ഷമമൊന്നുമില്ല ഗൈസ് മൈദ ഒക്കെ വെച്ച് ഷീറ്റ് ഉണ്ടാക്കുന്ന. എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് മടിയാണ്, എനിക്ക് താല്പര്യമില്ല. ഈസി വാക്കിട്ടൊന്നും സ്മാർട്ട് വർക്ക് പോണായിരുന്നു നല്ലേ. അപ്പൊ എബു സുനു സൈഗു അവിടെ കളിച്ചോണ്ടിരിക്കണാണ്. എബ്രുന്റെ ഫോട്ടോ എടുക്കലാണ് സൈഗുന്റെ പണി. ഇപ്പൊ ഫുള്ളിപ്പൊ വന്ന് പറഞ്ഞു എന്റെ അടുത്ത് പക്ഷെ ഞാൻ പിക്കപ്പ് ആക്കി അവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ചിരിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ പോസ്റ്റ് ചെയ്യണേന്നാണ് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ജനറേഷൻ വൈസ് ആയിട്ട് പോസിംഗ് അല്ലേ.
ചെയ്യാതിരിക്കോ അല്ലേ? എന്തോ ഞാൻ പറയാമെന്ന് മറന്നു പറയൂ. എന്താ പറഞ്ഞാ ഈ സാധനത്തിന്റെ ഉണ്ടാക്കണത്, ചിലരത് ആട്ടയിൽ വെച്ച് ഉണ്ടാക്കും സമോസ ശീപ്പി, അതന്നെ. അപ്പുറത്ത് ഞങ്ങ അജീത്തടെ അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അവിടെ നെതിർത്ത ഇതുപോലെ പോള് ആട്ടയിൽ ഇങ്ങനെ കുഴച്ച് പരത്തി കോൺ ഷേപ്പിലാക്കിയിട്ട് സമോസ ഉണ്ടാക്കണത്. ആണേ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് എന്റെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇത്ര കുറച്ച് ആ ഏരിയയിലുള്ള പെണ്ണുങ്ങൾ പ്രോപ്പറാണ് അവിടുത്തെ പെണ്ണുങ്ങൾ എല്ലാരും കൂടി. ഇപ്പൊ അജീത സർണിത നജറിത സീരിത അങ്ങനെ അങ്ങനെ കുറച്ച് പേര് നമ്മ അവിടെ തറയാവിയൊക്കെ നോമ്പൊക്കെ തുറന്ന് തറാവിയൊക്കെ നിസ്കരിച്ച് പിന്നെന്താ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇവിടെ മുസ്ലിം അപ്പൊ അവിടെ ബാങ്കുളിയും പള്ളിയുടെ ഉച്ച റോട്ടിലൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്ത് ഇത് ഇങ്ങനെയല്ല ഞാൻ ഫോൾ ചെയ്യാൻ പോണത്, അപ്പൊ തീരെ കുഞ്ഞാവും, ഇങ്ങനെയാണ് ഞാൻ ഫോൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അപ്പൊ അങ്ങനെ അവിടെ വന്നല്ല അങ്ങനെയായിരുന്നു തറവേദന സ്കിന്നു നോമ്പത് പുറമെ തറവേദന സ്കെച്ച് പിന്നെ നാസ്തപ്പണി അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ എല്ലാ കഴിവ് നിസ്കാരം കാര്യങ്ങളെല്ലാം സ്കെച്ച് കണ്ടിട്ട് അപ്പൊ അതൊക്കെ ഒരു വൈബായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ പെരുന്നാളിന്റെ രാവിലെ പെരുന്നാൾ നിസ്കാരം എല്ലാം കൂടെ നിസ്കരിച്ച് സ്വർണത്തോലും മധുരമൊക്കെ ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു മറ്റേ മുട്ടമാലി എന്തൊരു വൈറ്റ് സാധനത്തിൽ അങ്ങനെ അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കിയിട്ട് അവരെ അവർ മധുരമൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് ആണുങ്ങളെല്ലാം പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടോ നാസ്തായിട്ട് ഇടയിൽ ആക്കിയിട്ടുണ്ടോ? അതൊക്കെ ഒരു വൈബായിരുന്നു, നല്ല രസമായിരുന്നു. ആ 30 നോമ്പ് നമ്മൾ തറവേക്ക് നിസ്കരിച്ചാണ് അപ്പോഴേ ആ അപ്പളാണ് അങ്ങനെ 30 ഡേയ്സ് തറാവ് നിസ്കരിച്ച ഒരു വൈബി പോയേക്കണം. അതൊക്കെ ഒരു കാലം, അതൊക്കെ ഒരു സ്ഥലം. ഓ കറിവേപ്പള്ളി വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബെസ്റ്റ് എനിക്കും മമ്മക്കൊക്കെ ആയില്ല. മമ്മയും പറയാം അവിടെ തന്നെ മതി വീട്, അവിടെ തന്നെ മതി. പക്ഷെ കിട്ടില്ലേ നമുക്ക് ഈ ബശിക്കും മഷിനൊക്കെ ഇങ്ങനെ നാച്ചുറൽ. എനിക്ക് നോട്ട് ലൈക്ക് മഷൂല്ല, മഷൂ എവിടെ കൊണ്ടായാലും എവിടെ പോയി കിടന്നു പോകും. എനിക്ക് ഇവരൊക്കെ ഉണ്ടായാൽ മതി ബേബി. എനിക്ക് കുറച്ച് ശാന്തത, കുറച്ചും കൂടി ആൾക്കാർ കുറഞ്ഞ സ്ഥലത്തോടാണ് ഇഷ്ടം. വയനാട് ഷിഫ്റ്റ് ആവുന്നത് പോയി എനിക്കൊരു ഡിപ്രഷൻ. ഓക്കെ അവിടെ പോകുമ്പോ നാല് ചുറ്റോടെ പോയിട്ട് കാണേണ്ടി ഇരിക്കും. നല്ല രസമുണ്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോ അടിപൊളിയായി. ഒത്തിരി കണ്ടേ മിഠായിയുടെ ഒരു മെമ്മറി പോലെ ഉണ്ട് നിന്റെ മറ്റേ ക്യാമറകൾ എടുക്കുന്ന പോലെ. ഞാൻ കുറച്ച് കളർഫുൾ അങ്ങനെ ആക്കി ഫോട്ടോ ക്യാമറകൾ എടുക്കുന്ന പോലെ. അയ്യോ കൊപ്പേ നല്ല ഉണ്ടല്ലേ സുണ്ണുടെ മറ്റേ ക്യാമറകൾ എടുക്കണോ ഫോട്ടോ. ഇത് ഇതിലേ ആ ക്യാമറയിൽ എടുത്ത പിക്സ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞപ്പള്ളി നല്ല ബസ് ചെയ്യുന്നു. എനിക്ക് അവിടെ ഇഷ്ടം ചോദിക്കേ. അപ്പത്തേക്ക് ഒരു പ്രാവശ്യം കറുപ്പള്ളിയിൽ നമ്മൾ ഇങ്ങനെ സ്ഥലമൊക്കെ നോക്കിയായിരുന്നു. സ്ഥലവും ഇങ്ങനെ ഒരു വീട് പണിയാണ് അതുകൊണ്ട് ഒരു പ്ലേസ് കറുപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ കണ്ട ഇത്ര സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ മമ്മ ഇതെടുക്ക് ഇതെടുക്ക് ഇതാകുമ്പോഴത്തേക്കും സ്ഥലമൊക്കെ പോയിട്ടുണ്ടോ? നല്ല രസമായിരുന്നു അവിടെ. എനിക്ക് അല്ലെങ്കിലും അങ്ങനെ തിരക്കുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചുള്ള തിരക്കുള്ള സ്ഥലത്താണ് ജനിച്ചത് വളർന്നു തന്നെ തിരക്കുള്ള സ്ഥലത്താണ്. പച്ചാളം
ഇപ്പൊ എറണാകുളം എറണാകുളം അടുക്ക പഠിച്ചത് സെന്റസിനാ പഠിച്ചത്. അപ്പൊ സെന്ററിൽ തന്നെ പഠിച്ചതും വളർന്നത് ആൾക്കാരുള്ള ചുറ്റും ആൾക്കാര് അപ്പുറം ഇപ്പുറം നോക്കിയ കടകള് അങ്ങനെ വന്നുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. ഈ വയനാട് ശിഫ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വീട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വിടും. സിറ്റിയിലല്ല പക്ഷെ നോക്കിയത് ഉള്ളിലോട്ടാണ് പിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങാനൊക്കെ പോകുമ്പോ ഓരോ വീടുകൾ കാണും, ഉള്ളിലോട്ടുള്ള വീടുകൾ കാണുമ്പോ ഒരു കട ഒരു സ്ഥലത്ത് കാണും. അപ്പത്തേക്ക് ഭയങ്കര കഷ്ടപ്പെടും. സ്കൂളും ഇപ്പൊ അടുത്താണെങ്കിൽ നമുക്ക് കൊണ്ട് ആക്കാം, ബസ് വിട്ടുപോയാലും കുഴപ്പമില്ല. അയ്യോ മൊത്തത്തിൽ അങ്ങനെ എന്തോ കൊണ്ട് വേണ്ടെന്ന് വെച്ച് നമ്മളെ അതന്നെ ഭാഗ്യം ഇവിടെ തന്നെ. പിന്നെ ഇവിടെ വന്ന് കേൾക്കുമ്പോഴേ പിന്നെയും പറ്റണം അത് ചോക്കുമ്പോ. പിന്നെ എനിക്കിങ്ങനെ ഒച്ചപ്പണം വെള്ളം കുറച്ച് റഷൊക്കെ ഉള്ള സ്ഥലമാണ് ഇഷ്ടം. നമുക്കൊരാഗ്രഹമുണ്ട് ഒരു നമ്മുടെ ഇതിപ്പോ നമ്മളെല്ലാം പണിത വീടാണ് മേടിച്ചത്. ഇതുവരെ പണിത അതില് പോയി പണിയല്ലാണ്, നമ്മ പൈസ പൊട്ടിച്ച് പണിത വീട്ടിൽ പോയി പണിയല്ലാണ്. നമുക്ക് വേണ്ട പോലെ കുറച്ച് ഓർഡർ ചെയ്താൽ പറ്റൂല. അതന്നെ ഓൾറെഡി ഇത്ര സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പത്തേക്കും ഇൻഷാല്ലാ ആഗ്രഹമുണ്ട് എല്ലാരും വാക്കുക. നമുക്ക് ദുരാഗ്രഹമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഒരാഗ്രഹം ഉണ്ടാവല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അങ്ങനെ അങ്ങനെ. അപ്പൊ സുരൂരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോ ഇന്ന ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഇന്ന നമ്മുടെ ഇഷ്ടത്തിനുള്ള ഭവനത്തിൽ നിന്നും കൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. സുരൂരെ കെട്ടിച്ചുവിടുമ്പോ ആ വീട്ടിൽ നിന്ന് വേണം എനിക്ക് കെട്ടിച്ചു വിടാൻ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ മണിയറ നടക്കുമ്പോ കുറച്ചുകൂടി വലിയ റൂമായിട്ട് ചെക്കനും പെണ്ണിനും. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ സ്വന്തം സ്ഥലത്തിലായിട്ടുള്ള. പക്ഷെ അറിയാതെ നമുക്ക് നമ്മുടെ അമ്മമാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇപ്പോഴേ എല്ലാം സെറ്റാക്കി പറഞ്ഞു പറഞ്ഞു വെക്കലാണ്, ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഇപ്പൊ ഇങ്ങനെ സുനൂര് ചെക്കന് ഇപ്പൊ എന്ത് ചെയ്യണോ ആവോ, എല്ലാം തന്നെ തന്നെ ഇടപെടണോ, അല്ലെങ്കിൽ പഠിപ്പിച്ചായിരിക്കോ, അല്ലെങ്കിൽ എന്ത് എങ്ങനെ ആയിരിക്കും ആവോ എന്നൊക്കെ ഇടക്കിടക്ക് അങ്ങനെയൊക്കെ പറയും. ഞങ്ങളെ ഒന്നും പറയാം സുനൂടല്ല, അതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പറയും. അപ്പൊ ആഗ്രഹം വന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് ഞങ്ങളായ ഇഷ്ടത്തിനനുസരിച്ച റൂമ് കാര്യങ്ങൾ അങ്ങനെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതന്നെ നമുക്ക് അലമാരിയൊക്കെ ഇവിടത്തേക്ക് ചെറിയ ചെറിയ അലമാരികളല്ലോ ഓരോ റൂമില് തികയില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വാർഡ്രോബ്, വാർഡ്രോബിന്റെ ഒരു റൂമായിട്ട് തന്നെ സെപ്പറേറ്റ്. അപ്പൊ കിച്ചൺ ആയിരിക്കും മേളോട് ഒരു വാർഡ്രോബ് റൂമാക്കിയത് കേക്കണ്ട പേര്. അപ്പൊ പേര് പറയും എനിക്ക് റൂമില്ല, എന്നിട്ട് റൂമില്ല എനിക്ക്, എന്നിട്ട് വാർഡ്രോബ്. അപ്പത്തേക്ക് അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നടക്കട്ടെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ദുബാക്കണ്ട്. ഞാൻ ദുബാരക്കുമ്പോ എല്ലാവർക്കും ദുബാരക്കണുണ്ട്, എല്ലാരും പറയണ്ട എനിക്കായിട്ട് ആക്കണം. അപ്പൊ ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലാത്ത നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല അത്രേ ഉള്ളൂ. സിപ്പപ്പുകള് കൊറേ റെഡിയായിരിക്കും. ശരിയാണ് സിപ്പപ്പിന്റെ മോഡല് ഞാൻ കാണിച്ചത് അടുത്ത റോൾ ചെയ്യുമ്പോ. ഞാൻ ഒരു ഇങ്ങനെ മൈൻഡിൽ പോയതാണ് നേരത്തെ ഇരുന്നപ്പോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ വെച്ച്. പക്ഷെ ഇറ്റ് ടേൺഡ് ഔട്ട് ഗുഡ്, ടേസ്റ്റും ഗുഡായാൽ പൊളിയായിരിക്കും. അതിങ്ങനെ പച്ചക്ക് നമുക്ക് മറ്റേ മോമോസ് വേവണല്ലോ വേവായിരിക്കും. ആ നഗറ്റ്സ് നമ്മ പച്ചക്കല്ലേ എടുക്കുള്ളൂ, ഫ്രൈ ആക്കുമല്ലോ, ഡീപ് ഫ്രൈ ആക്കും. ഇതിങ്ങനെ വളക്കുക, ഉരുട്ടുക. ഞാൻ മട്ട ടൈപ്പ് ഇതാക്കിയില്ല, കുഞ്ഞായി പോവും ഭയങ്കര. ഇത് കട്ട് ആയത് എന്തായാലും ഹാർഡ് ആയിരിക്കും. ഓപ്പൺ ആയിരിക്കുമല്ലോ സൈഡ്, എന്നിട്ട് ഇത് രണ്ട് സൈഡിൽ നിന്ന് ഒട്ടിച്ചുകൊടുക്കുക. അല്ലെങ്കിൽ എണ്ണ കുടിക്കും, എണ്ണ കുടിക്കും. എന്നിട്ട് നോക്കുമ്പോ ഇതുപോലെ സിപ്പപ്പ് സിപ്പപ്പ് പോലെ കിടക്കണല്ലോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഈ കടി ചിക്കൻ സിപ്പപ്പ്. അപ്പൊ കട്ട്ലേറ്റ് ഏത്തപ്പഴത്തിന്റെ ഒരു റെസിപ്പി ഉണ്ടല്ലോ. ഏത്തപ്പഴം ഇല്ലല്ലോ.
വേണ്ട 3 സിപ്പ്സ് ബാക്കിയുണ്ട്. എടുത്ത മസാല കൂടി, ഐ മീൻ ഫില്ലിങ്സ്, പക്ഷെ നമ്മൾ നാളെ എന്തെങ്കിലും ഇതൊക്കെ എടുക്കും. നാളെ എന്തെങ്കിലും ചെയ്യാം. സമോസ ലീഫ് തീർന്ന കേട്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓർഡർ ചെയ്യണം. ഇവിടെ കിട്ടൂലേ ഈ സുഖം? അവിടെ ഉണ്ടെന്ന് തോന്നാം. വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് പറയണം, ഇന്നത്തോടെ തീർന്നു സമോസ ലീഫ്. അതടിച്ചാ ഗ്രേപ്സ്? ഗ്രേപ്സ് അടിച്ചിട്ടില്ല. അപ്പത്തേക്ക് കറണ്ട് പോയി. അതെന്നാ പറഞ്ഞ കറണ്ടിന്റെ ഇപ്പൊ പോക്ക് വരക്ക്, അത് ഓർത്തിനെ ഒരു പണി നടക്കൂല ഇവിടെ. അതുകൊണ്ട് കറണ്ട് പോയപ്പോ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്, അല്ല ഐ മീൻ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ആക്കിയില്ലേ. അതോടെ ഞാൻ ഒതുക്കിട്ട് ഞാൻ വിചാരിച്ചു വാങ്ങി പോയത്. അല്ല ഈ ബാക്കിയുള്ളത് നഗറ്റ്സ് പോലെ പൊരിക്കാലോ. എഗ് മുക്കിട്ട് നഗറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കണേ, ഫില്ലിങ്സ്, ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് ഇല്ല, സ്പെഷ്യൽ ചെയ്യാം. ആൾക്കാർക്ക് അതൊക്കെ ആണ് സ്പെഷ്യൽ. ഡേറ്റ്സ് മുക്കി പൊരിക്കണം. അപ്പൊ പിന്നെ മുന്തിരി മുക്കി പൊരിക്കണ്ടേ? ഡേറ്റ്സ് പൊരിക്കും. മുന്തിരിയും ഡേറ്റ്സ് ആയിട്ടാ കമ്പാരിസൺ. കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് ഒരു ഷീറ്റും കൂടെ ഉണ്ട്. ഇപ്പൊ കിച്ചണിൽ കേറുമ്പോ കുറച്ച് എനർജി വരാൻ തുടങ്ങി കേട്ടോ. അവർ കേറുന്ന സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് ആക്ച്വലി. കേറുമ്പോ ഇങ്ങനെ മടിയാവും. ഇന്ന് എന്തെയോ എന്തെയോ. ആക്ച്വലി നമ്മൾ നൈറ്റ് അവർ നമ്മൾ ഫ്രഷ് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ. ഒന്നിനെ നൈറ്റ് ആ നൈറ്റ് ഡ്രസ് ആണ്. ഇത് വീഡിയോ എടുക്കാൻ ചേഞ്ച് ആക്കണം, ഫ്രഷ് ആയി വരണം. അതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് മടിയാവും. പിന്നെ ഞാൻ പോയി വരും. എബുനെ അവർ കളിപ്പിക്കണോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവർക്ക് സ്കൂളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും വിജയ ഫുൾ പണിയായി. എനിക്ക് പിള്ളേർ കരയുമ്പോ ഭയങ്കര സ്ട്രെസ്സോ. എത്ര വേണം കൊഞ്ചിക്കാ ഞാൻ കരയത് മിണ്ടാതെ കണ്ടോട്ടിരിക്കും. ചോദിക്കാൻ പറയും സ്ട്രെസ്. പിള്ളേരൊക്കെ ഇങ്ങനെയാ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ഒരു ആനിമേഷൻ മൂവി, ബേബി ബോസ്. ബോസ് ബേബിയാണ് ആ ബോസ് ബേബി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതില് ബേബി ആക്ച്വലി ആ ബേബീസിന്റെ രൂപത്തിൽ വലിയ മനുഷ്യരാണ്. അത് വേറെ വേൾഡിനൊക്കെ വന്ന സംഭവമാണ്. അപ്പൊ ഞാൻ സത്യം പറയണത് ഈ ബോസ് ബേബി അല്ലേ നോക്കൂ. അപ്പൊ ചിരിക്കോ നല്ല രസമാണ് സിപ്പപ്പ് പോലെ. അപ്പൊ ചിക്കൻ സിപ്പപ്പ് റെഡിയാണ്. ബീഫ് കട്ട്ലറ്റ് റെഡിയാണ്. ഇച്ചിരി ഇതുണ്ട്. ഇത് നഗറ്റ്സ് ആക്കി ഞാൻ ആർക്ക് കൊടുക്കും അറിഞ്ഞൂടെ ഗൈസ്. നഗറ്റ്സിന്റെ രൂപം ആ അതുണ്ട് ഗൈസ്. നമുക്ക് ഇത് വെച്ച് നഗറ്റ്സ് വേണ്ട. ചിലപ്പോ മുഖം കാണൂലോ, കുഴപ്പമില്ല, റെസിപ്പി കണ്ടാ മതി. എനിക്ക് ചീസ് ഉണ്ട്. അപ്പൊ ചീസ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം നമുക്കത്. കുറച്ചുകൂടി ക്യൂബ്സ് ചീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. സ്റ്റിൽ നോ പ്രോബ്ലം. ഷെഡാറല്ല അപ്പൊ വേണ്ടത്. ഷെഡാറും ചെറിയ
ഗ്രേറ്റ് ചെയ്യാമല്ല, കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ, ക്യൂബല്ല പൊടി പൊടി പൊടി. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ നാല് പീസ് ആക്കിട്ട് അത്യാവശ്യവും മസാല അല്ലേ, മസാല സംഖ്യ ഉണ്ടാക്കണം ഓരോ ദിവസം. ലാസ്റ്റ് ഞാൻ ലാസ്റ്റിന്റെ ബ്രെഡ് ബ്രെഡ് ലസങ്ക ഉണ്ടാക്കണം. ഞാൻ അവിടെ എച്ച് എൽ സിയിൽ ഇരിക്കുമ്പോഴാണ് ഭയങ്കര വെറൈറ്റി ഒക്കെ ഇപ്പൊ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു. എപ്പോ കൊണ്ട് പിന്നെ ഇവർക്ക് കാണുമ്പോഴും ഭയങ്കര ഇതായിട്ട് തോന്നുമല്ലോ, ലെങ്തി ആയിട്ട്. അതുകൊണ്ട് സിമ്പിൾ സിമ്പിൾ ഉണ്ടാക്കും. സി ഇത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എടുത്ത് ഈ ചീസ് ഇല്ല ഇങ്ങനെ ഫോൾഡ് ആക്കിട്ട് അതാണ് ബീസി അറിയില്ല ഫോൾഡ് ആക്കും. ചീസ് ബോൾസ് ചിലപ്പോ ക്രീം ചീസും ഉണ്ട് ഇവിടെ, ഇങ്ങനെ എല്ലാം ആക്കി വെക്കാമുണ്ട്. ഓക്കെ അടി നൈസ്. ഇതിന് എഗ് മുക്കി ബ്രെഡ് ക്രംസ് മുക്കി പൊരിക്കണം, അടിപൊളിയായിരിക്കും. ലഡു ചീസ് ലഡുകൾ ചീസ് ഉണ്ടകൾ മാത്രം. ഐ ഡോണ്ട് നോ ഇത് ആർക്ക് ഞാൻ കൊടുക്കുന്നത്, ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ. ബാക്കി വന്ന ഇത് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ സോനു എബ്ബനും ഒന്ന് നോക്കാൻ പോയി, ഇടയ്ക്കിടത്ത് നമ്മൾ പോകും എന്ത് പണിയിലാണെങ്കിലും പിള്ളേരെ നമ്മൾ നോക്കണം. അടിക്ക് പണിയൊക്കെ കഴിഞ്ഞ് നോക്കാമെന്ന് നിന്ന് അവരെന്നും ഒപ്പിക്കും. എസ്പെഷ്യലി എബു ഈസ് നോക്കി സ്റ്റെപ്പ് കയറേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കബഡി ഉണ്ട് അവിടെ കൈയൊക്കെ ഇട്ടിട്ട് ഇരിക്കും, കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ എന്തായാണ് മൂപ്പർ അത് പാട്ട് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഓർഡർ ചെയ്ത രണ്ടോണം കൂടെ കിട്ടും. എന്ത് സാധനം എന്തൊക്കെയാ? സമൂസ ചീട്ട് പറഞ്ഞാൽ മതി. സമൂസ പൊട്ടി മറ്റു ചീസും പറഞ്ഞേക്ക്. സമൂസ പൊട്ടി വേണം. ഞാൻ പറയണേ ഈ ഒരു അഞ്ചാറ് ലഡു ഞാൻ ആർക്ക് കൊടുക്കും? ഞാൻ വേറെ കൊടുത്തില്ല, ഒരെണ്ണെങ്കിലും ടേസ്റ്റ് ചെയ്യണം. അടിപൊളിയായിട്ടൊന്നും കൊടുക്കണം. ദീദി എടുക്കോ ദീദിക്ക് കോമ്പറ്റീഷൻ കഷ്ടിച്ച് ഞാൻ ഒരു ഏഴെണ്ണം ഉണ്ടാക്കിട്ടുണ്ട്. നമ്മൾ ഏഴ് പേരല്ലേ ഇന്ന്. സുമി നോമ്പ് തുറന്നിട്ടാണോ പറയണേ? സുമി ഒറ്റ ദിവസത്ത് വരും എന്ന് പറഞ്ഞു. എന്താണ് സുമി ഈ വ്ളോഗ് കാണണ്ടാ? നമ്മൾ മിസ് ചെയ്യണല്ലേ. ഷിനാജി പറയണ്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ എല്ലാ വ്ളോഗും കാണും. അപ്പൊ ഇത് കാണട്ടെ. അപ്പോ ഇപ്പൊ തൽക്കാലം നമ്മൾ സെവൻ ആണ് ഉള്ളത്. സെവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിപ്പം ചെറുത് വലുതൊക്കെയാണ്, ചെറുത് ഞാൻ എടുത്തോളാം, വെറുതെ ഇവരൊക്കെ കഴിക്കാം. അപ്പോ മൂന്ന് കടികൾ റെഡിയായി. ഇന്നത്തെ കറി ബീഫ് കറി ഞാൻ വേവം വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു അതിൻ്റെ ഹാൾ നോക്കാം ഇപ്പൊ. ഓക്കെ നമ്മളെ ബീഫ് കറി റെഡിയാണ്, സെറ്റ്. അടിപൊളി. ഇപ്പൊ ഇടണ്ട, ഞാൻ ഫുഡ് കൊടുത്തോട്ടെ, പൈസ ഇടാം. അപ്പോൾ സെറ്റാണ് ബീഫ് കറി. നമുക്ക് ഫുള്ളി ക്ലോസ് ആക്കണം, ജസ്റ്റ് ഒന്ന് എയർ പോണ പോലെ ക്ലോസ് ആക്കി. ഇതിനാണ് എബുന്നുള്ള സ്ക്രാമ്പിൾഡ് എഗ് ബ്രൊക്കോളി ഒക്കെയാണ് ഫുഡ് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇന്നത്തെ സ്നാക്ക്, അയ്യോ പ്ലേറ്റിലൊന്നും ഇല്ലല്ലേ. പക്ഷെ മതി, ഇത് തന്നെ ബാക്കി വരും പൈസ, അതാണ് അയച്ച് വെച്ചിട്ടുണ്ടാക്കണം. ബാക്കി വരുമ്പോൾ വിഷമം. ചീസ് ബോൾസ്, ബീഫ് കട്ട്ലേറ്റ്,
ചിക്കൻ സിപ്പ്. ഓക്കെ, ഇനി സോന എന്താ നോക്കുന്നുണ്ട്, സോന ചെയ്യണമെങ്കിൽ അതും കാണിച്ചു തരാം. പക്ഷെ ഞാൻ ഫുഡ് കൊടുത്ത് വരട്ടെ. അപ്പോ ഇനി ഇന്ന് ഉണ്ടാക്കിയ സ്നാക്ക് മൂന്ന് ഐറ്റം ഉണ്ടെങ്കിലും ഒരു എണ്ണം കുറച്ച് കാണൂല, സ്റ്റൂളിൽ കൊണ്ടുപോകാം, കാണൂല, എണ്ണം കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. സോ ഐ തോട്ട് കുറച്ച് ബീഫ് എടുത്തിട്ട് ബീഫ് സമോസ വെക്കാം. ഇതുവരെ ബീഫ് സമോസ നമ്മൾ വെച്ചിട്ടില്ല, സ്റ്റാൻഡ് ബീഫ് സമോസ നമ്മൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് ബീഫ് കുറച്ച് എടുത്ത് ഞാൻ വേവാൻ വെച്ചു. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ആക്കി, അവിടെ കുറുക്ക് കുറച്ച് എന്നിട്ട് സുനു തുടക്കും, നമ്മളാണെങ്കിൽ പിഴിഞ്ഞു തുടക്കും. സുനു പിഴിഞ്ഞു, അപ്പൊ വെള്ളം വെള്ളപ്പടി തുടച്ച് സൈഗു രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞോളൂ. സൈഗുണ്ടായിരുന്നു, സൈഗു ഓടി നടക്കുമ്പോ നോക്കണേ ചീച്ചി വരും, ബിക്കോസ് ഇവന് ഇങ്ങനെ കുസ്തി കളിക്കണ്ടായിരുന്നു ഒറ്റയ്ക്ക് എന്നിട്ട് ഭയങ്കര കുസ്തി കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓടുമ്പോ നോക്കണം, എനിക്കറിയാവുന്ന അങ്ങനെ ഓടി കളിക്കുമ്പോ ബീയൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കണോ, അപ്പൊ അത് കേട്ടില്ല. എന്നിട്ട് അതേ ഓട്ടത്തില് അവിടെ ചീച്ചി വീണു അല്ലേ, അപ്പൊ ഇന്ന് സോനു ഗ്രേപ്പ് ജ്യൂസും മറ്റു നമ്മുടെ നോർമൽ വെള്ളം ഇന്നലത്തെ വ്ലോഗിൽ ആ ചക്ക കണ്ടിട്ട് അജിത് സാറിന്റെ കോൾ വന്നു, നമ്മള് പപ്പ അവിടെ കൊത്തിയിട്ടിട്ട് പോയി, റഫീഖ് അങ്കിൾ കൊതിയിടുന്നതാണ് ഭയങ്കരമായിട്ട്. റഫീഖ് അങ്കിൾ ഭയങ്കര ഇഷ്ടമാണ് ആ ചക്ക, അതുകൊണ്ട് നമ്മളത് പ്ലാൻ മാറ്റി, നമ്മൾ ഷേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്കിൾ വരുമ്പോ നാളെ ഇൻഷാല്ല നമ്മുടെ ആണ്ടായതുകൊണ്ട് അവർ വരവെന്ന് അറിഞ്ഞൂടാ, നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പൊ കൊടുക്കാം, നമുക്ക് വെക്കാം എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് വെന്ത് ഉടനെ നമുക്ക് സമോസ ചെയ്യാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സമോസ ഷീറ്റും ഷാവും സമോസ ഊട്ടിക്കൊടുക്കുമ്പോൾ അവർക്ക് മസാല ഉണ്ടാക്കാം. ഷീറ്റ് നീ കത്തിക്കോ, അപ്പൊ ബേബി ഉറങ്ങി എണീറ്റിട്ടുണ്ട്, എണീച്ചിട്ട് പിന്നെ ക്രീമിന്റെ ഒക്കെ പരിപാടിയിലാണ്. ആമസോൺ ആൻഡ് ഓഫീസും രണ്ട് സൈഡും ഭയങ്കര കോമ്പറ്റീഷൻ പോലെയാണ് സെയിൽ നടന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്രീം ഇങ്ങനെ തോന്നുന്നു, സൈഡിൽ കൊണ്ട് വെച്ച്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മള് ക്രീമിന്റെ സെയിൽ ആമസോണിലും ഓഫീസിലും രണ്ടിടത്തും ഇങ്ങനെ ക്ലാഷ് പോലെയാണ് നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡെയിലി ഞാൻ ശ്രമിക്കും, എവിടെ ആമസോണിൽ എത്ര പോയി, ഷോപ്പിൽ എത്ര പോയി, ഷോപ്പിലെ സ്റ്റാഫ്സ് അല്ലേ നോക്കണേ, ആമസോണിൽ നമ്മൾ ഡയറക്റ്റ്. സോ നല്ല രസമുണ്ട് ഡെയിലി ഇങ്ങനെ കൗണ്ട്സ് നോക്കാൻ, മാഷാല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് എപ്പോഴും ബേബി ഇടാറുണ്ട്. അത് വാട്സപ്പ് നമ്പർ ഇടാറുണ്ടോ നിങ്ങൾ? സ്കിൻ ടോൺ മാറും ആൻഡ് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവും. നല്ലൊരു ക്ലിയർ ആൻഡ് സ്മൂത്ത് ആവും സ്കിൻ. സോളിന്റെ സ്കിൻ ഇങ്ങനെ ടച്ച് ആക്കുമ്പോൾ ലൈക്ക് വൗ, ബേബി സ്കിൻ പോലെ ഫീച്ചർ, ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും. നല്ല റിവ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യും, ലെറ്റ് ദി പീപ്പിൾ നോ റിവ്യൂ കസ്റ്റമേഴ്സിനെ. നമ്മുടെ ഇങ്ങനെ റിവ്യൂസ് ഇങ്ങനെ വന്നിട്ട് അത് എനിക്ക് സോണിന്റെ ഫേസിൽ ജെന്യൂൻലി ഫീൽ ചെയ്യാൻ.
അപ്പത്തേക്കും മരം തേച്ചിട്ട് വെളുത്തിട്ട് പാറുന്നല്ല. നമ്മുടെ സ്കിന്നിൽ ഉണ്ടായ ഡാമേജുകൾ വെയിൽ കൊണ്ടതായാലും ടാൻ ആയാലും പിമ്പിൾസിന്റെ ഒക്കെ വന്നാല് അതൊക്കെ പോയി നമ്മുടെ നാച്ചുറൽ കളർ കിട്ടുന്നതായിരിക്കും. ഭയങ്കര അണ്ണീവൻ ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ, ഭയങ്കര ഡാർക്ക് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇപ്പോഴും നല്ലൊരു ആ ഒരു പഴയൊരു ലുക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള നാച്ചുറൽ സ്കിൻ കിട്ടും. ടാൻ ആയതും ഭയങ്കര ടാൻ ആയിരുന്നു. പിള്ളേരെ വീട്ടാണ് പോകുന്നത് ആ ടൈം. കറക്റ്റ് ആ ടൈമിന് വെയിൽ എന്തിനാ വേണ്ടിയെന്ന് ഞാൻ ആലോചിക്കണം. രാവിലെ അതോ വൈകിട്ട് വരെ കറക്റ്റ് വരും. ഇഷ്ടമല്ല ഞാനത് പറഞ്ഞേ. നമുക്കൊരു കാർ എടുത്താലോ, ഒരു കുഞ്ഞു കാർ എടുത്താലോ, ഒരു മിനി കൂപ്പർ എനിക്ക് എടുത്താലോന്ന് ഞാൻ ആലോചിക്കണം. എപ്പോ കാണിച്ചു കൊടുത്തെ ക്യാമറയിൽ ക്യാരറ്റ് കഴിക്കണം. കാണിച്ചു കൊടുത്തെ ക്യാമറയില് എപ്പോ ക്യാരറ്റ് കഴിക്കണം. ഇതേ വായിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്താന്ന് പറക്കാ വായിലെന്താന്ന് കാണിച്ചു കൊടുത്തേ. ടങ് കാണിച്ചു കൊടുത്തേ. ക്യാരറ്റ് കടിച്ച് 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 ആസ്വദിക്കണേണ. നോക്കട്ടെ ആ ആ ഇവിടെ മാല എവിടെ? ഇവിടെ മാല, ഇവിടെ മാല, ഇവിടെ മാല കാണിച്ചു കൊടുക്ക്. പറത്തി കാണിക്കണം. അവൻ അവന്റെ മൈൻഡിൽ അവൻ എന്താ വിചാരിക്കണം അത് നടത്തി കൊടുക്കണം. ഞാന് സവാള പിന്നെ എന്ത് കുഞ്ഞി ഉദ്ദേശിക്കണം ഇതൊക്കെ പിടിക്കാൻ കൊടുത്താ കൊള്ളാം. സോനു ഇപ്പോ എന്ത് ചെയ്യുന്നു? മല്ലിയില അരിഞ്ഞത് ആ അതെ കേട്ടോ ഓരോ മല്ലിയില കൂടി എനിക്കിഷ്ടമാണ്. സോനു ഇഷ്ടല്ലേ? എനിക്ക് തരൂ വലിച്ചിടാൻ, വലിച്ചിടാൻ തരൂ, എനിക്ക് വലിച്ചിടാൻ തരൂ. ബൈക്കായിട്ട് ആ അതല്ലോ ഇത് മറ്റേ ഡാഡിനോട് പേ ചെയ്യാൻ മനസ്സായി. സുനു മസാല ഒക്കെ റെഡിയാണ്. ഞാൻ ബീഫ് നമുക്ക് മിക്സിയിൽ ഇട്ട് അടിക്കരുത്. സമോസ ഉണ്ടാക്കുമ്പോ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് കട്ടാക്കിട്ട് വേണം ഇടാൻ. ഓക്കെ, ഓൾറെഡി വേവിച്ചാണ്. അത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിട്ട് വേണം അതിലിടാം. എപ്പോ ആണെങ്കിൽ ഈ ടൈം ആകുമ്പോ എടുക്ക എടുക്ക എടുക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുക ലാസ്റ്റ് മൂമെന്റ്. അപ്പൊ സോനു എബുനായിട്ട് പൊട്ടുപോയി. റൗണ്ട് അടിക്കണം. ഇവനിങ് ഇങ്ങനെ പുറത്തുപോയിട്ട് ശീലായി അവൻ. അപ്പൊ ഈ ടൈം ആകുമ്പോ ഇതാക്കും, പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഇതാക്കും. അപ്പോ ഐ തോട്ട് ലെറ്റ് ദം ഗോ. ഞാൻ എത്ര പണി വേണമെങ്കിൽ എടുക്കാം. അവരൊരു സവാദിപ്പിച്ച ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കുമ്പോ ടേക്സ് ടൈം, ബട്ട് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ മിക്സിൽ ഇട്ട് അടിക്കുമ്പോ രസമുണ്ടാവൂല സമോസത്തിന്. ചിക്കൻ സിപ്പപ്പ് അത് ബ്രെഡ് ക്രംസിൽ മുക്കി, മുട്ടയില് മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി നേരെ ഇതിലേക്ക് ഇട്ട്. ഒന്നിനു സമയമില്ല ഗൈസ്, ഒന്നിനു സമയമില്ല. രഘുവിന്റെ അപ്പുറമാണ്. ഇവിടെ കട്ട്ലേറ്റും പൊരിക്കായിട്ട് എപ്പോഴാണ് നോക്കിയത്? ദേ ഇരിക്കണം.
അല്ലേ ഫ്രിഡ്ജിലെ കഴിക്കാനായിട്ട് കുടിച്ച്. അതന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഒന്നര സമയക്കളെ ഫുൾ ബിസി അല്ലേ എബു? എബു പറ, എബു ഫുൾ ബിസിയാണ്, സംസാരിക്കല് ഒച്ചെടുക്കല്. ഓ കണ്ണൊക്കെ തിരുമ്മണുണ്ട്. അപ്പൊ അത് പൊരിച്ച് ഇടുകയാണ് നമ്മുടെ ചിക്കൻ. എന്തായിരുന്നു, എന്തൊക്കെയാ മാഷിന് മെസ്സായിട്ട്? ആ എന്തൊക്കെയാണ് ഓരോന്നോരോന്ന് മുക്കിയതൊക്കെ എടുത്ത് തീർന്നത്. അണ്ടയിൽ മുക്കുക, അണ്ടൊക്കെ ഫണ്ട ബ്രെഡ് ക്രംസിൽ മുക്ക, അങ്ങനെ ഇടുക, തിരിച്ചും മറിച്ച് ഇങ്ങടെ ഇടുക, അങ്ങനെ ഇട്ടിട്ട് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് അങ്ങനെ ഇടുക. അപ്പൊ ശേഷം ഒച്ച കേൾക്കുന്നതായിരിക്കും. അപ്പൊ അപ്പുറത്ത് ഇട്ടേക്കണ കട്ട്ലറിനെ നോക്കുക, നോക്കുമ്പോ അങ്ങോട്ട് ശരിയായിട്ടില്ലെങ്കിൽ നല്ലോണം തിരിച്ച് മറിച്ച് അങ്ങനെ ഇടുക. ഇത് പറഞ്ഞ പാൻ ആയതുകൊണ്ട് സൈഡ് ഒന്നും ഇതായിട്ടുണ്ടാവും. അപ്പത്തേക്ക് ഇവിടെ ബീഫ് സമോസ ഫസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടേ. ഞാൻ എബ്രു ആയിട്ട് കറങ്ങാൻ പോയി വന്നപ്പോഴത്തേക്കും ബീഫ് ഇവിടെ റെഡിയാണ്. ബീഫ് സമോസ എബ്രുവിന്റെ ഫേവറേറ്റ് തന്നെ ആണോ എബു? നിന്നെ കറക്കാൻ കൊണ്ട് എന്തുണെങ്കിലും ഉണ്ടാക്കാന്ന് പറ എബു, പറ. ഏ പാപ്പേ? അവന് പാപ്പം വേണോ? അവന് സമോസ ഭയങ്കര ഇഷ്ടം. ഒരു കടി അടിച്ചു തിന്നാൻ വേണോ? എടുത്ത് നോ നോ എടുക്കരുത്. മഷൂമി തരുമ്പോ നമുക്ക് കഴിക്കാട്ടാ. അയ്യോ എബു നോക്കി, ഉമ്മി നോക്കി, ഹായ് ഹായ് പറ. ആ ഡാള ഇക്കുട്ടി ഇറങ്ങി താഴത്തോട്ട് പോകുന്നു, ഇനി ഞാൻ പോട്ടെ, ഇനി ബാക്കിയൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ 12-ാമത്തെ നോമ്പും കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നിനക്ക് അതൊന്നും അറിയാൻ പറ്റില്ല, നീ ഒക്കെ കട്ട്ലറ്റ് റോള് തിന്നാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. അതാണ് ഇഷ്ടം, നോമ്പ് കൂടുതൽ കുറവ് അടിപൊളിയാണ്. സന്തോഷം, ഭാഗ്യം, രക്ഷപ്പെട്ടു. ചിക്കൻ സിപ്പം ശ്രീനാജ് കഴിച്ചോണ്ട് ഓരോ ദിവസം വെറൈറ്റി സാധനം. സിപ്പപ്പ് എന്നൊക്കെ പറയട്ടെ, തണുപ്പില്ലല്ലോ, ചൂടാണ്. ചൂട് സിപ്പപ്പ്, ആ സോറി, ഹോട്ട് ചിക്കൻ സിപ്പപ്പ്. ബൈട്ടപ്പ്, ഓക്കെ, ചിക്കൻ ബൈട്ടപ്പ്. ഏതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്? ഓ ചീസ് റോ, ചീസ് റോള്, ചീസ് ബോൾസ്. ചീസ് ബോൾസ് കഴിച്ചു നോക്ക്, അതും നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ചീസ് കണ്ടിട്ട് എന്നെ വിളിച്ചാൽ ചോദിക്കാം ടിഷ്യൂ ആണോ. ഇന്നെ ലേറ്റ് ആയോ അപ്പൻ? എന്താ സുനു, അടിപൊളിയാ? അതുകൊണ്ടാ നമ്മൾ ഓ പിന്നെ എന്റെ സൈക്ക് മോൺ വേണ്ടിയല്ലേ വെറൈറ്റി വെറൈറ്റി കടികൾ. ആ അടിപൊളി. ആരാണ് അവിടെ, ആരാണ് അവിടെ? എന്താണ് കഴിക്കണ്ട ഗൈസ്? ബീഫ് സമോസ കഴിക്കും, ഇന്ന് ബീഫിടെ മയ. ഇന്നത്തെ കട്ട്ലറ്റ് ആണ് ഇത്ര നോമ്പില്.
അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ എടുത്ത് തിന്നട്ടെ. നിസ്കരിച്ചോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ അള്ള കട്ട്ലേറ്റ് നന്നായിരിക്കണേ, എണ്ണയില്ല, മസാല കറക്റ്റ്, നല്ല പിടി, ഉള്ളെല്ലാം പാപ്പട്ടി, ഉള്ളക്കണെങ്കിൽ കറക്റ്റ്, ഉപ്പ് കറക്റ്റ്. സിപ്പപ്പ കിപ്പപ്പ എന്നാ ഒരു മൈൽഡ് നഗറ്റ്സ് ഉണ്ട്. ഒക്കെ ഒരു കസിൻ സോസ് ഇട്ട് വേണം തിന്നാൻ. കുഡ് യു പ്ലീസ് പാസ് മി ദി സോസ്. നടത്ത സമൂസ എനിക്ക് സമൂസക്ക് വിഷമം. നോക്കട്ടെ എല്ലാ ഇത് സോസ് ഇട്ട് തന്നെ കഴിക്കാം കേട്ടാ. ഓ മൈ ഗോഡ്, ഉണങ്ങി ഉണങ്ങി. ഹലോ, ഹായ് ഹായ്. വെറുതെ വിളിച്ചിട്ട് പണി ഉണ്ടാക്കണ വേണ്ട, കളിക്കട്ടെ. അങ്ങനെ പന്ത്രണ്ടാമത്തെ നോമ്പ് അടിപൊളിയായിട്ട് നമ്മൾ നോമ്പ് തുറന്ന് നിങ്ങളെ വീട്ടിലും അടിപൊളിയായിട്ട് നിങ്ങൾ തുറന്നിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തെ ആൻസറൊക്കെ സെറ്റ് അല്ലേ? എല്ലാം കൺഗ്രാറ്റുലേഷൻസ് ടു ദി വിന്നേഴ്സ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ വ്ലോഗില് ഒരു കൊറേ പ്രാവശ്യം ഒരു സാധനം തെറ്റി 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 പറഞ്ഞു ഗൈസ്. അതെന്താണ് ഞാൻ തെറ്റി 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 പറഞ്ഞത്? പറയൂ. ഇന്നത്തെ വ്ലോഗിൽ ഒന്നും ഞാൻ ഉണ്ടാവുന്നില്ല, എനിക്ക് അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നാളെ 13-ാമത്തെ നോമ്പാണ് ഇൻഷാല്ല. ആ എന്റെ ഉമ്മാന്റെ ആണ്ടാണ്, 14-ാം രാവിലെയാണ് എന്റെ ഉമ്മ മരിച്ചത്. എല്ലാരും ദുആ ചെയ്യ, നമ്മളെല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഉമ്മയുടെ ഖബറിലേക്ക് ഉണ്ടാകട്ടെ അല്ലേ. ഇൻഷാല്ല. ഓക്കെ, നോർമലി നമ്മളങ്ങനെ 14-ാം രാവിലെയൊക്കെ നമ്മൾ കസിൻസിനെ എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ ഇവിടെയായിട്ട് ദുആയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് വേണ്ടെന്ന് വെച്ചു, കാരണം ഈ അടുത്ത് വന്നിട്ട് ഫംഗ്ഷനൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിട്ട് എല്ലാവരും എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരും വന്നാൽ പോലും എൻ്റെ കൂടപ്പിറപ്പിങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിൽ യാസിനൊത്തും കാര്യങ്ങളും ദുആരക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നാളെ നമ്മൾ ഫാമിലി മാത്രമായിട്ട് നമ്മളിരുന്ന് ദുആരക്കാന്ന് വിചാരിച്ചു. പിന്നെ അജീത്ത കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അജീത്ത വരാമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കും, ഇൻഷാല്ല വരുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ. അപ്പൊ വിന്നേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ക്രീൻഷോട്ടും അത് സ്ക്രീൻഷോട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏജ്, സൈസ്, അഡ്രസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത്രയും മെയിൽ അയക്കുക. വിന്നേഴ്സ് മാത്രം കേട്ടോ, ബാക്കി എല്ലാവരും കമന്റ് ചെയ്താൽ മതി. തലവേദന ഇങ്ങനെ. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.